ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പം എനിക്ക് പനിയാ, ഇപ്പോഴും പനിയാണ്, ഇന്നലെ വന്ന പനിയാ. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്തെടുക്കണമെന്ന് എനിക്ക് ടോപ്പിക്കൊന്നും അറിയത്തില്ല. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്നപ്പം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോവായിരുന്നു. അപ്പം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ അതൊരു വീഡിയോ ആക്കി ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പം നിങ്ങളെ കാണിച്ചും തരാമല്ലോ. അപ്പം നിങ്ങൾ വീഡിയോ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ആണ് ഞാൻ ഫേസ് വാഷ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്താലും ഫേഷ്യൽ ഹെയർ എടുക്കുവാണെങ്കിലും മേക്കപ്പ് ചെയ്യുവാണെങ്കിലും ഫേസ് വാഷ് ചെയ്യണം. അപ്പം ഞാൻ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. ഞാൻ സെറ്റപ്പിലിൻ്റെ ആണ്, ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലെൻസർ എടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്യാം. ഓക്കെ, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. നമുക്ക് ഒരാൾ പറഞ്ഞിട്ട് ആരും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാവുള്ളൂ. പിന്നെന്താ പറയാനുള്ളത്, എനിക്കിപ്പം ഞാൻ എപ്പോഴും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ആളൊന്നും അല്ല. അപ്പം എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പം നല്ല രീതിക്ക് ബ്ലെൻഡ് ആവാനൊക്കെ വേണ്ട ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത്. അതായത് എപ്പോഴും എപ്പോഴും ഞാൻ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. എനിക്ക് ഫേഷ്യൽ ഹെയർ ഉള്ളതും ഇഷ്ടമാണ്. അതാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ഫേഷ്യൽ ഹെയർ കളയാം. കാരണം നമ്മുടെ ഹെയർസൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ടീനേജേഴ്സ് ആൾക്കാരൊക്കെ കാണുമല്ലോ, അപ്പോൾ ഫേഷ്യൽ ഹെയർ ആദ്യമായിട്ടൊക്കെ റിമൂവ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കൊന്നും കുട്ടി കുട്ടി ഹെയർ ആയിരിക്കും. അപ്പോൾ അവരൊന്നും ഹെയർ റിമൂവ് ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം നമ്മളിത് ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പിന്നെ എപ്പോഴും എപ്പോഴും ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് പെർമനൻ്റ് ആയിട്ട് കളയേണ്ടൊക്കെ വരും. പിന്നെ ഞാനിതുവരെ സലോണിൽ പോയിട്ട് ത്രെഡൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഫേസിൽ ത്രെഡ് ചെയ്ത് കളയത്തില്ലേ, അതൊരു ഭയങ്കരമായിട്ട് പെയിൻ വരുന്ന ഒരു മെത്തേഡാണ്. അതിനേക്കാൾ ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ളത് ഫേഷ്യൽ റേസർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. നല്ല ഫേഷ്യൽ റേസർ ബ്ലേഡ്സ് ഒക്കെ കിട്ടും, അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്നത് 30 rupees മൂന്നെണ്ണമൊക്കെ ഇല്ലായിരുന്നു, അതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പോൾ എൻ്റെ ഫേസ് മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു സംഭവമാണ്, പക്ഷേ എന്നാലും ഫേസ് മുറിയാറുണ്ട്. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഞാൻ പുതിയ വേറെ ബ്രാൻഡ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാൻ മതി. ഞാൻ ക്ലെൻസർ ഇട്ട് ഫേസ് വാഷ് ചെയ്യും. ഞാൻ ഇവിടെ ഇങ്ങനെ എനിക്കിത് ചെറിയൊരു ബ്ലാക്ക് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് ഒരു എൻ്റെ ഒരു മറ്റേ പാലറ്റ് ഇല്ലേ, ലിപ്സ്റ്റിക് പാലറ്റ് എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തതാണ് ബ്ലാക്ക് വെച്ചിട്ട്. എൻ്റെ ഫേസിൽ നിന്ന് ആ ഒരു ടിൻറ്റ് പോകുന്നില്ല. ആ ഒരു ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരച്ച് നോക്കിയതാ ഇങ്ങനെ. അപ്പം ടിൻറ്റ് പോയില്ല, അതിനിപ്പം ഇത് കഴിയുമ്പോൾ പോയിക്കോളുമായിരിക്കും. അപ്പം എൻ്റെ ഫേസിൽ ഞാൻ ഇത് നല്ല അലോവേര ജെൽ ആട്ടോ, മമ്മാർത്തിൻ്റെ അലോവേരയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗ്ലോ ഒക്കെ വരും, നല്ല ഗ്ലോയും വരും. ഇത് ഹെയറിനും സ്കിന്നിനും ഉള്ളതാണ്. അപ്പം ഇത് തീർന്നു, ഓൾറെഡി തീർന്നത്, വളരെ കുറച്ചും കൂടെ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ എടുത്ത് തേക്കാം. എനിക്ക് അലോവേര ജെല് യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ ഈ ഒരു അലോവേര ജെൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീരാറായി, ഭയങ്കരമായിട്ട് ഗ്ലോ വരും. ഇത് ഹെയറിനും സ്കിന്നിനും കൂടെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ടിഷ്യൂ എടുക്കുന്നുണ്ട്. ടിഷ്യൂ എടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഹെയർ വരുന്നത് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ടിഷ്യൂ എടുത്ത് അടുത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഫേഷ്യൽ ഹെയർസ് എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അറിയുന്നത്, ഓ വീഡിയോ എടുക്കുമായിരുന്നല്ലോ. അപ്പം നിങ്ങളെ ഫേഷ്യൽ റേസർ കാണിച്ചില്ലല്ലോ. ഇത് നല്ലൊരു ഫേഷ്യൽ റേസറാണ്, കട്ട്സും മുറിവുകളും അങ്ങനെയൊന്നും ഇല്ല, വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ബോംബെ ഫേസ് റേസർ അങ്ങനെ എന്തോ ആണ്, ബോംബെ ഷേവിങ്. ഞാൻ ലിങ്ക് കൊടുക്കാം അവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പം ഇതിന് മൂന്നെണ്ണം എന്തോ ഉണ്ട്, 150 or 180 അത്ര എന്തോ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഫേഷ്യൽ റേസറാണ്, ഫേസ് റേസറാണ്. അപ്പം എനിക്കിങ്ങനെ ചീക്സിൻ്റെ സൈഡിലും പിന്നെ ലിപ്സിൻ്റെ അവിടെയൊക്കെയാണ് കൂടുതലും ഫേഷ്യൽ ഹെയർസ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ 2 weeks എന്തോ ആയി ഞാൻ ഫേഷ്യൽ റേസർ ഫേഷ്യൽ ഹെയർസ് എടുത്തിട്ട്. ഓക്കെ, അപ്പം ഞാൻ എനിക്കിങ്ങനെ ചീക്സിൻ്റെ അവിടെയും പിന്നെ ആ ഒരു ഭാഗത്തും ഒക്കെയാണ് ഫേഷ്യൽ ഹെയർസ് വളരുന്നത്. അപ്പം ഞാനിങ്ങനെ ഫേഷ്യൽ ഹെയർസ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഫേഷ്യൽ ഹെയർസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ ഒരു ദിവസം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ ലെമൺ ചേർത്തിട്ടുള്ളൊരു ഫേസ് പാക്ക് എടുത്തിട്ട് എൻ്റെ ഫേസ് ഫുള്ള് നീറുമായിരുന്നു, നീറിയിട്ട് വയ്യായിരുന്നു, ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ എന്തും മുളകൊക്കെ തേച്ച പോലെ. അപ്പം ഞാൻ അതുകൊണ്ട് ഇപ്പം ഫേസ് പാക്കുകളൊന്നും ഫേഷ്യൽ ഹെയർ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഡേ തേക്കില്ല. പിറ്റേ ദിവസമൊക്കെയാണ് എന്തായാലും തൈരോ അങ്ങനെയൊക്കെ എടുത്ത് തേക്കാം, പക്ഷെ അല്ലാത്ത രീതിയിൽ ഈ ഫേസ് പാക്കുകളൊന്നും യൂസ് ചെയ്യത്തില്ല. ഞാൻ ആകെ ഒരു മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാമും യൂസ് ചെയ്തിട്ടുണ്ട്. സ്കിൻ കെയർ ആ ഒരു ദിവസം നിർത്തും.
അപ്പോൾ എൻ്റെ ഫേഷ്യൽ ഹെയർ ഒക്കെ ഫുള്ള് ഞാൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പോയി ഫേസ് വാഷ് ചെയ്യും. ഒരു പ്ലെയിൻ വാട്ടറിൽ, അങ്ങനെ ഫേസ് വാഷ് ഒന്നും എടുക്കത്തില്ല കേട്ടോ, ചുമ്മാ ഒന്ന് ഫേസ് വാഷ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഗ്ലോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇല്ലേ, ഗ്ലോ ഇല്ലേ? അപ്പം ഉണ്ടല്ലോ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഒന്നും പറയാനില്ല. വീഡിയോ ആണെങ്കിൽ വലിയ വീഡിയോയും. അതുകൊണ്ട് ഞാൻ വിന്നെയും അലോവേറ ജെല് തന്നെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. മോയിസ്ചറൈസർ എടുക്കത്തില്ല, ഈ ഒരു അലോവേറ ജെല് തന്നെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും. മോയിസ്ചറൈസറും യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, പക്ഷെ ഞാൻ എനിക്ക് അലോവേറ ജെല് യൂസ് ചെയ്യുന്നത്, ഫേഷ്യൽ ഹെയർസ് എടുത്തു കഴിയുമ്പോൾ അലോവേറ ജെല് യൂസ് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ.